നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് കേട്ട് മറന്ന ഒരു കഥയായിരിക്കും നാരായണത് ഭ്രാന്തന്റെ കഥ. വരരുചിയുടെ 12 മക്കളിൽ അഥവാ പറയിപ്പെറ്റ പന്തിരി കുലത്തിലെ 12 മക്കളിൽ ഒരാളാണ് നാരായണത് ഭ്രാന്തൻ. നാരായണത് മംഗലത്ത് നാരായണൻ എന്ന നാരായണത് ഭ്രാന്തൻ ഈ പേരിൽ അറിയപ്പെടാൻ ഒരു കാരണമുണ്ട്. അദ്ദേഹത്തിന് ഒരു കാലിൽ അദ്ദേഹത്തിൻ്റെ നീരൊക്കെ വന്ന് മന്ത് പിടിച്ച മാതിരിയുള്ള ഒരു അവസ്ഥയായിരുന്നു. ഈ വയ്യാത്ത കാലം വെച്ച് എല്ലാ ദിവസവും രാവിലെ അയാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. ഒരു വലിയ പാറക്കല്ല് ഉരുട്ടിയിട്ട് ഒരു മലയുടെ മേളിലോട്ട് കൊണ്ടുപോകും. രാവിലെ തുടങ്ങി രാത്രി വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഈ കല്ല് മലയുടെ മേലെ എത്തിക്കുന്നത്. മേലെ എത്തിച്ചു കഴിഞ്ഞാൽ അത് തള്ളി താഴെയിടും. ഈ പ്രവൃത്തി എല്ലാ ദിവസവും അയാൾ റിപ്പീറ്റ് ചെയ്ത് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവർ നാട്ടുകാരും ഒക്കെ വിചാരിച്ചു അദ്ദേഹത്തിന് ഭ്രാന്താണ്. അങ്ങനെയാണ് അദ്ദേഹത്തിനെ നാരായണത് ഭ്രാന്തൻ എന്ന് വിളിക്കാനിട വന്നത്. അപ്പോൾ ഈ നാരായണത് ഭ്രാന്തൻ ശരിക്കും ഒരു ഭ്രാന്തനൊന്നും ആയിരുന്നില്ല. ഒരുപാട് കാര്യങ്ങളിൽ ഗാഹ്യമുണ്ടായിരുന്ന നോളജബിൾ ആയിട്ടുള്ള ഒരു ആളായിരുന്നു അദ്ദേഹം. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മൂലം അദ്ദേഹം ഭ്രാന്തൻ എന്ന് വിളിക്കപ്പെട്ടു. ഒരു മെസ്സേജ് നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ പ്രവൃത്തി എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും എല്ലാം ക്ഷണികമായ ഒരു കുറച്ച് നേരത്തെ സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ എന്ന ഒരു ജീവിത തത്വം ഇൻഡയറക്റ്റ്ലി അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി അദ്ദേഹം എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നത്. ഇതേപോലെ സമൂഹം മണ്ടനെന്നോ അല്ലെങ്കിൽ പൊട്ടനെന്നോ വിളിച്ചാലും ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹിയോ ഒരു മനുഷ്യനോ ഒക്കെ ആയ ഒരാളുടെ ജീവിതമാണ് ഫൈദോർ ദസ്തയോവിസ്കിയുടെ ഇഡിയറ്റ് എന്ന് പറയുന്ന ബുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഫൈദോർ ദസ്തയോവിസ്കി ഒരു റഷ്യൻ എഴുത്തുകാരനാണ്. 1821 അദ്ദേഹം ജനിച്ചത്. 1881 59-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സൈക്കോളജിക്കൽ റൈറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ആളാണ് ഫൈദോർ ദസ്തയോവിസ്കി. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് പോലെ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായൊരു ബുക്കാണ് ദ ഇഡിയറ്റ് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇഡിയറ്റ് എന്ന് പറയുന്ന ഈ ബുക്ക് പ്രിൻസ് ലെവ് നിക്കോളേവിച്ച് മിഷ്കിൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിൻ്റെ കഥയാണ്. പ്രിൻസിൻ്റെ കഥ മാത്രമല്ല, 19-ാം നൂറ്റാണ്ടിലെ 1860 ഇത് പബ്ലിഷ് ചെയ്തത്. 19-ാം നൂറ്റാണ്ടിലെ റഷ്യയിലെ ആളുകളുടെ ജീവിതവും ചുറ്റുപാടും സാഹചര്യങ്ങളും അവരുടെ ബിഹേവിയർ പാറ്റേൺസൊക്കെ ആഴത്തിൽ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ആക്ഷേപഹാസ്യം എന്ന രീതിയിൽ അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണിത്. ഇതിലെ പ്രധാന കഥാപാത്രം പ്രിൻസ് ഒരു വളരെയധികം ഇന്നസെൻ്റായ നിഷ്കളങ്കനായ കപടതകളൊന്നും അറിയത്തില്ലാത്ത ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിന് നന്മ മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ. അതേപോലെ മറ്റുള്ളവർക്ക് കുറിച്ച് മോശമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം പറയാനോ അങ്ങനത്തെ ഉള്ള ഒരു കഴിവൊന്നുമില്ലാത്ത ഒരു പാവം മനുഷ്യൻ. പലയിടത്തും അദ്ദേഹത്തിനെ ക്രൈസ്റ്റുമായിട്ടൊക്കെ ഉപമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാധാരണക്കാരായ മനുഷ്യൻ ഒരുപാട് വാനിറ്റീസും കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും നിറഞ്ഞ ഒരു സമൂഹത്തിലേക്ക് വന്നുപെടുകയാണ്. പിന്നീട് അവരുടെ ജീവിതത്തിലുള്ള പല സംഭവങ്ങളിലും ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഒക്കെ ഈ പ്രിൻസും ഭാഗഭാഗമാവുകയാണ്. അതുപോലെ പ്രിൻസിൻ്റെ ജീവിതത്തിലോട്ട് ഈ ആളുകളെല്ലാം കൂട്ടം കൂടുകയാണ്. അപ്പം ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിലുള്ളത്. ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് വായിക്കേണ്ടി വന്ന ബുക്ക് ഇതാണ്. കാരണം ഇതിന് ഏകദേശം 718 പേജസാണ് ദൈർഘ്യമുള്ളത്. വലിയൊരു ബുക്കാണ്. ഈ ബുക്കിലെ കഥാപാത്രങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ബുക്കിനെ പറ്റി സംസാരിക്കുന്നത് ഇതിൻ്റെ കഥാപാത്രങ്ങളിലൂടെ ആകാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി ആദ്യമായിട്ട് ഈ ബുക്ക് വായിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ തന്നെ ഈ കഥാപാത്രങ്ങളെ മനസ്സിലാക്കിയിരുന്നാൽ പിന്നീട് ഇത് വായിക്കാൻ എളുപ്പമായിരിക്കും. ഞാൻ വായിച്ചപ്പം ഒരു പേപ്പറിൽ ഇവരുടെ എല്ലാം പേരും ഇവരുടെ ഷോർട്ട് ഫോമും എഴുതി വെച്ചിട്ടാണ് വായിച്ചത്. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഈ റഷ്യൻ പേരുകളെല്ലാം 1, 2, 3 ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം ഒക്കെ ഉണ്ട്, നീണ്ട പേരുകളാണെങ്കിലും ഇതിനെല്ലാം തന്നെ ഒരു ഷോർട്ട് ഫോമും മിക്കവാറും ഉണ്ടാവാറുണ്ട്. അപ്പം ആദ്യം തുടക്കത്തിൽ മുഴുവൻ പേര് പറഞ്ഞാലും പിന്നീട് അങ്ങോട്ട് ഈ ഷോർട്ട് ഫോം വെച്ചിട്ടായിരിക്കും മൊത്തം ബുക്കിൽ ഈ ക്യാരക്ടേഴ്സിന് റെഫർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒന്നാമത് തുടങ്ങി പ്രിൻസ് മിഷ്കിൻ തുടങ്ങി ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം പ്രിൻസ് ലെവ് നിക്കോളേവിച്ച് മിഷ്കിൻ എന്ന് പറയുന്ന ഒരു പ്രിൻസാണ്. ഈ പ്രിൻസിനെ പ്രിൻസ് അല്ലെങ്കിൽ പ്രിൻസ് മിഷ്കിൻ അല്ലെങ്കിൽ നിക്കോളേവിച്ച് ഇങ്ങനെ പല പേരുകളിലും ത്രൂ ഔട്ട് റെഫർ ചെയ്യുന്നുണ്ട് ബുക്കിൽ. പക്ഷെ പ്രധാനമായിട്ടും പ്രിൻസ് മിഷ്കിൻ അല്ലെങ്കിൽ പ്രിൻസ് എന്ന് പറഞ്ഞിട്ടാണ് സംബോധന ചെയ്യുന്നത്. പ്രിൻസിൻ്റെ ഒരു യാത്രയിലൂടെയാണ് കഥ തുടങ്ങുന്നത്. അദ്ദേഹം സ്വിറ്റ്സർലൻഡിലായിരുന്നു കുറച്ച് നാളുകൾ താമസിച്ചിരുന്നത്. അതിനുശേഷം സ്വിറ്റ്സർലൻഡിൽ നിന്ന് അദ്ദേഹം റഷ്യയിലേക്ക് വരികയാണ്. സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലുള്ള ട്രെയിൻ ജേർണിയാണ് കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. പ്രിൻസ് ഏകദേശം 29-ാം 30-ാം വയസ്സ് 26-ാം 30-ാം ഇടയിൽ വയസ്സുള്ള ഒരു യുവാവാണ്.
അദ്ദേഹത്തിന്റെ ട്രെയിൻ യാത്രയിലാണ് അദ്ദേഹം റോഗോഷിൻ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നത്. ഈ റോഗോഷിൻ അതേപോലെ റഷ്യയിൽ സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു വ്യാപാരിയുടെ മകനാണ് റോഗോഷിൻ. അവരുടെ വീട്ടിലുണ്ടായ ചെറിയൊരു ആശയക്കുഴപ്പം മൂലം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്താകേണ്ടി വന്നു. ഈ പുറത്താകേണ്ടി വന്നതിന് കാരണക്കാരി നാസ്തസ്യ ഫിലിപ്പോവ്ന എന്ന് പറയുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ്. ഇവരാണ് കഥയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കഥാപാത്രം. ഈ നാസ്തസ്യ ഫിലിപ്പോവ്ന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് അറിയണമെങ്കിൽ ടോട്സ്കി എന്ന് പറയുന്ന ഒരാളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ടോട്സ്കി എന്ന് പറയുന്ന ആൾ ഏകദേശം 50 വയസ്സോട് അടുത്ത് പ്രായമുള്ള റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ സൊസൈറ്റിയിലൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ. ഇത് ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, നാസ്തസ്യ ഫിലിപ്പോവ്ന അല്ലെങ്കിൽ നാസ്തിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പെൺകുട്ടി എങ്ങനെ ടോട്സ്കിയുമായിട്ട് പരിചയത്തിലായി, എങ്ങനെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ സർക്കിളിലെത്തി, എങ്ങനെ റോഗോഷിനെ പരിചയപ്പെട്ടു എന്നുള്ള കഥ. ഈ ടോട്സ്കി എന്ന് പറയുന്ന ആൾ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ പറഞ്ഞതുപോലെ അത്യാവശ്യം ധനികനായ ഒരാളാണ്. അതേപോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാനവും ഉള്ള ഒരാളാണ്. ഇദ്ദേഹത്തിന് കൺട്രി സൈഡിലായിട്ട് ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ലാർജ് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. പലയിടത്തും ഉണ്ടാവും റഷ്യയിലെ നോബൽസിൻ്റെ ആ സമയത്തെ ഒരു സ്ഥിതിവിശേഷം വെച്ചിട്ട്. അങ്ങനെ ഒരു എസ്റ്റേറ്റിൻ്റെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ദരിദ്രനായ അല്ലെങ്കിൽ കടബാധ്യതയിൽ അകപ്പെട്ടു പോയ ഒരു സാധാരണ ലാൻഡ് ഓണറിൻ്റെ രണ്ട് പെൺമക്കളിൽ ഒരാളാണ് നാസ്തിയ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിലെ നാസ്തിയുടെ അച്ഛനും അമ്മയും മരിച്ചു. അപ്പം ടോട്സ്കിയാണ് ഈ രണ്ട് പെൺകുട്ടികളെ ഏറ്റെടുത്ത് വളർത്തിയത്. ഏറ്റെടുത്ത് വളർത്തിയതെന്ന് പറഞ്ഞാൽ അവരുടെ എസ്റ്റേറ്റിലുള്ള ആളുകൾ തന്നെ ഇവരെ നോക്കി വളർത്തിക്കൊണ്ട് വന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ, എന്നാൽ ടോട്സ്കി ഇവരുടെ കൂടെ ജീവിക്കുന്ന ഒരാളല്ല, ടോട്സ്കി ഇടയ്ക്ക് ഈ എസ്റ്റേറ്റൊക്കെ കാണാൻ വന്ന് അന്വേഷിച്ച് പോകുന്ന ഒരു ആളാണ്. അപ്പോൾ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പം എസ്റ്റേറ്റിലോട്ട് വന്ന് ഇവരുടെ കെയർ ടേക്കേഴ്സിൻ്റെ കൂടെ വളർന്നു വന്ന നാസ്തിയ എന്ന് പറയുന്ന പെൺകുട്ടീനെ പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് 12 വയസ്സുള്ളപ്പോഴാണ് ടോട്സ്കി കാണാനിടയാവുന്നത്. അപ്പോൾ അപ്പോഴത്തേക്കും നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയായി മാറിക്കഴിഞ്ഞ നാസ്തിയിൽ ടോട്സ്കിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും പിന്നീട് നാസ്തിയനെ അദ്ദേഹം ഈ എസ്റ്റേറ്റിൽ നിന്ന് മാറ്റി അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള ഒരു വലിയ ബംഗ്ലാവിലേക്ക് മാറ്റി പാർപ്പിച്ചു. അവിടെ അവർക്ക് എല്ലാ വിധത്തിലുള്ള എഡ്യൂക്കേഷനും മോഡേൺ എഡ്യൂക്കേഷനും ലൈബ്രറിയും എൻജോയ്മെൻറ്റിനുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയ ശേഷം ഒരു ഭാര്യയെ പോലെ അയാൾ കൺസിഡർ ചെയ്ത് ഇയാളും ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. സോ ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞു പോയപ്പോഴാണ് ടോട്സ്കിക്ക് ഒരു റെപ്യൂട്ടഡ് ഫാമിലിയിൽ നിന്നും കല്യാണം കഴിച്ച് ഒരു സെറ്റിലായിക്കൊള്ളാമെന്ന് ആഗ്രഹം തോന്നിയത്. അപ്പോൾ അദ്ദേഹം ഈ കൺട്രി സൈഡിലുള്ള ഈ എസ്റ്റേറ്റിലെ വീട്ടിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലോട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ സർക്കിളിലൊക്കെ സ്ത്രീ പെൺകുട്ടികളെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ആ അന്വേഷിക്കുന്ന വിവരം ഈ നാസ്തിയെ അറിഞ്ഞു. അപ്പം നാസ്തിക്ക് എങ്ങനെയെങ്കിലും ഇത് മുടക്കണം. അവൾക്ക് ടോട്സ്കി ഇഷ്ടമായിട്ടോ അദ്ദേഹത്തെ കല്യാണം കഴിക്കണോ എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, പക്ഷെ എങ്ങനെയെങ്കിലും ഇയാളുടെ സന്തോഷം നഷ്ടപ്പെടുത്തണം. കാരണം ഇയാൾ തന്നെ മിസ്യൂസ് ചെയ്തു എന്നുള്ളൊരു റിവെഞ്ചൊക്കെ ആയിട്ട് നാസ്തിയ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നാസ്തിയ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വന്ന് ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഈ പ്രിൻസിൻ്റെ ഈ യാത്ര, സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഈ സമയത്ത് തന്നെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഉണ്ടായിരുന്ന ഒരാളാണ് റോഗോഷിൻ. റോഗോഷിനും ഇതേപോലെ നാസ്തസ്യ ഫിലിപ്പോവിനെ കണ്ടിട്ട് അധികമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം റോഗോഷിൻ്റെ അച്ഛൻ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഒരു പണം, വേറൊരു കാര്യത്തിന് വേണ്ടി ഏൽപ്പിച്ച പണം ഉപയോഗിച്ച് അദ്ദേഹം നാസ്തിക്ക് ഒരു ഡയമണ്ട് ഗിഫ്റ്റ് മേടിച്ച് ഗിഫ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ഇഷ്യൂവിൻ്റെ പേരിലാണ് റോഗോഷിൻ വീട്ടിൽ നിന്ന് പുറത്തായത്. അപ്പോൾ ഇവർ രണ്ടുപേരും, പ്രിൻസും റോഗോഷിനും, ഈ ട്രെയിൻ യാത്രയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ഈ കഥ റോഗോസിന് എന്തുകൊണ്ടാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എന്നുള്ള കഥ റോഗോസിൻ പ്രിൻസിനോട് പറയുകയാണ്. ആ അവസരത്തിലാണ് പ്രിൻസ് നാസ്തിയ എന്ന് പറയുന്ന പെൺകുട്ടിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും വന്നു. ഇനി മൂന്നാമത് പ്രധാനമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ലിബിഡേവ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഇദ്ദേഹം ഈ ട്രെയിൻ യാത്രയിൽ ഇവരുടെ കൂടെ തന്നെ ഉള്ള ഒരാളാണ്. ഈ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മണിയടിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യം നേടുന്ന തരത്തിലോ അല്ലെങ്കിൽ പൊക്കി പറഞ്ഞ് കാര്യം നേടുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ലിബിഡേവ്. ഈ പ്രിൻസും റോഗോഷിനും അത്യാവശ്യം നോബിൾ ഫാമിലിയിൽ നിന്നുള്ളത് ആണെന്ന് അവരെ കണ്ടിട്ടും അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കി. എന്നാൽ ഇവരുടെ ചുറ്റുപറ്റി നിന്ന് എന്തെങ്കിലും തനിക്ക് നേട്ടം ഉണ്ടാകുന്നെന്ന് കരുതി ഇവരുടെ സംസാരത്തിലോട്ട് കയറി വരുന്ന ഒരാളാണ് ലിബിഡേവ് എന്ന് പറയുന്ന ഒരാൾ. ഇവർ മൂന്ന് പേരും കൂടിയാണ് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തുന്നത്. പ്രിൻസിൻ്റെ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലോട്ടുള്ള ഈ യാത്രയ്ക്ക് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്നാമത്തേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പിലെപ്സിക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് സ്വിറ്റ്സർലൻഡിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ എപ്പിലെപ്സി ട്രീറ്റ്മെൻറ്റ് ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പവൽഷേവ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഈയിടെ മരിച്ചുപോയി. പ്രിൻസിൻ്റെ പേരൻസും നേരത്തെ തന്നെ മരിച്ചുപോയി. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഈ സപ്പോർട്ടും അവസാനിച്ചതുകൊണ്ട് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ തന്നെ സ്വന്തം മിഷ്കിൻ എന്ന് പറയുന്ന ഫാമിലി നെയിം ഷെയർ ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടെന്ന് പ്രിൻസിനറിയാം. ഇവരെ കണ്ടുമുട്ടിയാൽ എന്തെങ്കിലും സഹായം കിട്ടുമല്ലോ, അല്ലെങ്കിൽ അവർ ത്രൂ സൊസൈറ്റിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാം,
മറ്റു പരിചയക്കാരെയും ജോലിയൊക്കെ ഉണ്ടാക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പ്രിൻസ് ഈ യാത്ര ചെയ്യുന്നത്. ഇവരുടെ പേരാണ് ലിസാവെറ്റ. അതാണ് ഒന്നാമത്തെ ഉദ്ദേശം, ഈ സ്ത്രീനെ കണ്ടുമുട്ടുക. രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, പ്രിൻസിന് ഏതോ ഒരു ഇൻഹെറിറ്റൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെയിൽ കിട്ടിയിട്ടുണ്ട്. ഒരു സോളിസിറ്റർ, റഷ്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സോളിസിറ്ററിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻഹെറിറ്റൻസ് യഥാർത്ഥമായിട്ട് കിട്ടാൻ പോകുന്നതാണോ അല്ലയോ എന്നൊക്കെ അന്വേഷിക്കുകയും വേണം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം യാത്ര നടത്തുന്നത്. ഈ യാത്രയിലാണ് റോഗോഷിനെയും ലിബിഡേവിനെയും കാണുന്നത്, അതേപോലെ തന്നെ നാസിയെ പറ്റി കേൾക്കുന്നതും. അപ്പം ട്രെയിൻ ഇറങ്ങി പ്രിൻസ് ഫസ്റ്റ് പോകുന്നത് ഈ നേരത്തെ പറഞ്ഞ ലിസാവെറ്റ എന്ന് പറയുന്ന ഈ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ടാണ്. ലിസാവെറ്റ എന്ന് പറയുന്ന ഈ സ്ത്രീ ഒരു വളരെ സ്ട്രേഞ്ച് ആൻഡ് ക്യൂരിയസ് ക്യാരക്ടറാണ്. ഇതിൽ ഉടനീളമുണ്ട്. അവരുടെ ഹസ്ബൻഡാണ് ജനറൽ യപ്പാൻചിൻ എന്ന് പറയുന്നയാള്. ഇവർക്ക് രണ്ടുപേർക്ക് മൂന്ന് മക്കളുണ്ട്. അലക്സാൻഡ്ര, അഡീലാഡ, ആഗ്ലയ എന്ന് പറയുന്ന മൂന്ന് മക്കളുണ്ട്. മൂന്നുപേരും അതിസുന്ദരികളാണ്. ഇവരെ മൂന്നുപേരുടെയും കല്യാണവും ഇവരെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും എന്നുള്ള ഒക്കെ ലിസാവെറ്റ എന്ന് പറയുന്ന ഇവരുടെ ഈ സ്ത്രീയുടെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണ്. അപ്പോൾ അതൊക്കെ ഇനിയും മുന്നോട്ട് പോകുമ്പം കഥയിൽ കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇനി പ്രിൻസ് ജനറലിൻ്റെ വീട്ടിൽ എത്തിച്ചേരുമ്പം അവിടെ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു യുവാവാണ് ഗന്യ എന്ന് പറയുന്ന ആൾ. ഈ ഗന്യ ഈ പറഞ്ഞ ജനറലിൻ്റെ കൂടെ ക്ലോസ്ലി കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് ടോട്സ്കീനെയും പരിചയമുണ്ട്. ഈ ടോട്സ്കി, ഞാൻ ആദ്യം പറഞ്ഞ ടോട്സ്കിയും ജനറലും ഫ്രണ്ട്സാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ടോട്സ്കിക്ക് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ ഈ ജനറലിൻ്റെ മൂന്ന് മക്കളിൽ ഏറ്റവും മൂന്നാമത്തെ മക്കളിൽ ഒരു കണ്ണുണ്ട് ടോട്സ്കിക്ക്. ആ കുട്ടീനെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നാസ്തിയ എന്ന് പറയുന്ന കുട്ടി ഇടയിൽ വന്ന് പെട്ടിരിക്കുന്ന കാരണം അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ സൊസൈറ്റിയിൽ കുറച്ച് ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ജനറലിൻ്റെ റിക്വസ്റ്റ് ഉണ്ട്. ജനറൽ എപ്പാൻഷൻ പറഞ്ഞിരിക്കുന്നത് ഈ നാസ്തിയനെ ഇടയിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഒരു മൂത്ത മകളെ ടോട്സ്കിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ നാസ്തിയനെ എങ്ങനെയെങ്കിലും വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് ഒഴിവാക്കിയ ശേഷം താൻ തന്നെ ഒന്ന് സെറ്റിലായി പിന്നെ ഈ കുട്ടീനെ കല്യാണം കഴിക്കാമെന്നാണ് ടോട്സ്കി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവർ രണ്ടുപേരും കൂടെ കണ്ടുപിടിച്ച ഒരു ഇരയാണ് ഈ ഗന്യ എന്ന് പറയുന്നത്. കാരണം ഗന്യ അത്യാവശ്യം ഒരു പാവപ്പെട്ട വീട്ടിലെ, പാവപ്പെട്ട എന്ന് പറഞ്ഞാൽ നോബിൾ ഫാമിലിയാണ്, പക്ഷേ ഫിനാൻഷ്യലി അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് നടത്താൻ കുറച്ച് പൈസ കിട്ടുക എന്നാണ് ഗന്യയുടെ ആഗ്രഹം. ആ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാമെന്നുള്ളൊരു മട്ടിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ ടോട്സ്കി ഈ നാസ്തിയെ കല്യാണം കഴിക്കുന്ന ആൾക്ക് കുറച്ച് ഒരു 75,000 റൂബിൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കിട്ടുന്ന ഡൗറി കണ്ണും വെച്ചിട്ടാണ് ഗന്യ നാസ്തിയനെ കല്യാണം കഴിക്കാൻ ഇറങ്ങുന്നത്. പക്ഷെ നാസ്തിയനെ അയാൾക്ക് വളരെ വെറുപ്പാണ്. സോ ഇതാണ് വേറൊരു പ്രധാനപ്പെട്ട കഥാപാത്രം. ഇനി ജനറലിൻ്റെ വീട്ടിൽ നിന്ന് പ്രിൻസ് നേരെ പോകുന്നത് ഗന്യയുടെ വീട്ടിലേക്കാണ്. കാരണം പ്രിൻസിന് ഒരു അക്കോമഡേഷൻ ശരിയാക്കി കൊടുക്കാമെന്ന് പ്രിൻസ് ജനറൽ പ്രിൻസിന് അക്കോമഡേഷൻ ശരിയാക്കി കൊടുത്തതാണ് ഗന്യയുടെ വീട്ടിൽ. ഗന്യയുടെ വീട്ടിൽ ഗന്യയുടെ അമ്മ നീന എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഭാര്യ സഹോദരി, അഗെയിൻ അനദർ ജനറൽ ഇവോൾഗിൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഗന്യയുടെ അച്ഛൻ, പിന്നെ കോയില, ഇങ്ങനെ ഇത്രയും പേരാണ് ഉള്ളത് ഗന്യയുടെ വീട്ടിൽ. ഇവരുടെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് ഇവരുടെ വീട്ടിലെ മൂന്ന് മുറികൾ ഇവർ റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ റെൻ്റ് ഔട്ട് ചെയ്തതിൽ ഒരു മുറിയാണ് പ്രിൻസ് താമസിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് പ്രിൻസ് ഇവരുടെ വീട്ടിലോട്ട് പോകുന്നത്. ഇവിടെ വെച്ച് പ്രിൻസ് കണ്ണുമുട്ടുന്ന വേറൊരാളാണ് ഫെഡൈഷെൻഗോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഈ ക്യാരക്ടർ അഗെയിൻ ഒരു മറ്റുള്ളവരുടെ പ്രീതി സംഭവിക്കാൻ വേണ്ടി വളരെ ഹാപ്പി ആയിട്ടും എക്സൈറ്റഡ് ആയിട്ടും ഒക്കെ ബിഹേവ് ചെയ്യുന്ന ഒരു തരം കൂട്ടരുണ്ടാവുമല്ലോ സൊസൈറ്റിയിൽ. അങ്ങനത്തെ ഒരു ആളുകളുടെ പരിചേദനമാണ് ഈ ഫെഡൈഷെൻഗോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഇദ്ദേഹത്തിനും നാസ്തിയുമായിട്ട് പരിചയമുണ്ട്. നാസ്തിയുടെ ഒരു ഫ്രണ്ടാണ് ഫെഡൈഷെൻഗോ. ഇതേപോലെ പ്രിൻസ് ഗന്യയുടെ വീട്ടിലെത്തുമ്പോൾ പരിചയപ്പെടുന്ന മറ്റൊരാളാണ് ടിറ്റ്സ്വിൻ എന്ന് പേരുള്ള ഒരാൾ. ഇയാളും ഏകദേശം ഗന്യയുടെയും പ്രിൻസിൻ്റെയും ഒക്കെ സമപ്രായക്കാരനാണ്. ഇയാളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇയാളൊരു മണി ലെൻഡറാണ്. ഇത് ഇയാൾ ഗന്യയുടെ ഫ്രണ്ട് മാത്രമല്ല, ഗന്യയുടെ സഹോദരിയായ വര്യനെ അയാൾക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ആ ഒരു കാരണങ്ങളൊക്കെ കൂടിയാണ് ഗന്യയുടെ അമ്മ നീനയും വര്യനും ഒക്കെ വര്യയുമായിട്ടൊക്കെ സംസാരിച്ച് അവരെ സോപ്പിട്ട് ആ വീട്ടിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരാളാണ് ഇയാൾ. ഇതേപോലെ നമ്മൾ മുന്നോട്ട് വരുമ്പം പരിചയപ്പെടുന്ന കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഇപ്പോലിറ്റ്. അതേപോലെ തന്നെ പ്രിൻസ് ഇഷ് എന്ന് പറയുന്ന ഒരാളും പ്രിൻസ് പൗലോവിഷും. ഈ രണ്ട് പ്രിൻസുമാരും ഈ ഇവരുടെ ജനറൽ യപ്പാൻസിൻ്റെ ഫാമിലിയിലെ ഈ രണ്ട് പെൺകുട്ടികളെ കണ്ടുനിട്ട് അവരുടെ പരിചയം സ്ഥാപിക്കുന്നവരാണ്. മൂത്ത ആളെയും ഏറ്റവും ഇളയ ആളെയും. ഇനി കഥയിലോട്ട് വന്നാൽ ഈ പ്രിൻസ് ഇവരുടെ ഇടയിലോട്ടെല്ലാം എത്തിച്ചേർന്നതിന് ശേഷം പ്രിൻസിൻ്റെ ഈ രണ്ട് പെൺകുട്ടികളെ ഇഷ്ടമാവുകയാണ്. ഒന്ന് നാസ്തിയ എന്ന് പറയുന്ന കുട്ടീനെയും രണ്ടാമത് ജനറൽ എപ്പാൻസിൻ്റെ ഏറ്റവും ഇളയ കുട്ടിയായ ആഗ്ലേ എന്ന കുട്ടീനെയും. ഇവർ മൂന്ന് പേരും നമ്മളൊരു ട്രയാങ്കിൾ പ്രണയവും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്.
ഞാനീ പരിചയപ്പെടുത്തിയ ക്യാരക്ടേഴ്സ് എല്ലാം അവരുടേതായ രീതിയിൽ യുണീക്നെസ് ഉള്ളവരാണ്. ശരിക്കും പലതരം പൊള്ളത്തരങ്ങളും കപടതകളും നിറഞ്ഞ ഓരോരോ ക്യാരക്ടറേയും ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ സംസാര രീതിയും അവരുടെ ബിഹേവിയറും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ ഇടയിലൂടെ ഈ പറഞ്ഞ പോലെ പ്രിൻസിൻ്റെ പ്രണയവും കാര്യങ്ങളുമൊക്കെ. പ്രധാനമായിട്ടും പ്രിൻസിൻ്റെ ഈ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ജേർണി, അത് കഴിഞ്ഞ് അവസാനം ഒരു പെർട്ടിക്കുലർ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അദ്ദേഹം എത്തിപ്പെടുന്നത്, അതിൻ്റെ ഇടയിൽ ഒരു ഘട്ടത്തിൽ ആദ്യം വളരെയധികം പാവപ്പെട്ടവനായിട്ട് സ്റ്റാർട്ട് ചെയ്ത പ്രിൻസ് ഇടയിലൊരു ഇൻഹെറിറ്റൻസ് വന്ന് റിച്ച് ആവുന്നതും ആ ഒരു സംഭവം, ഇങ്ങനെ ഈ മൂന്ന് ഘട്ടങ്ങളായിട്ട് ഒരു നല്ല രസകരമായ ആക്ഷേപഹാസ്യ കഥയാണ് ഇഡിയറ്റ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് 1860 റിലീസ് ചെയ്ത ബുക്കാണ്. 19th century റഷ്യയിലെ ആളുകളുടെ ക്യാരക്ടറാണ് കാണിക്കുന്നത്. പക്ഷേ അന്നത്തെ ഒരു സമൂഹവും ഇന്നത്തെ ഒരു സമൂഹവും തമ്മിൽ വലിയതായ വ്യത്യാസമൊന്നുമില്ല എന്ന് നമുക്ക് ഈ ബുക്കിൽ വായിക്കുമ്പം പല ആളുകളുടെയും ബിഹേവിയറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ആദ്യം വരുമ്പം പ്രിൻസ് ഒരു പാവപ്പെട്ടവനായിരുന്നു. ഒരു ചില്ലിക്കാശ് പോലും കയ്യിലില്ലാതെ ജനറൽ അപ്പാച്ചിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് 25 rubles കൊണ്ട് സർവൈവ് ചെയ്യാൻ നോക്കുന്ന ഒരു പാവ മനുഷ്യൻ. പിന്നീട് വലിയൊരു ഇൻഹെറിറ്റൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് വന്ന് ചേരുമ്പോഴത്തേക്കും പ്രിൻസിൻ്റെ സ്ഥാനം സമൂഹത്തിലെ സൊസൈറ്റിയിൽ നിന്ന് വളരെ താഴെ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഉയരുകയാണ്. അദ്ദേഹത്തിന് ചുറ്റും കൂടാൻ ആളുകൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാട്ട് ചെയ്യാൻ ആളുകൾ, ആവശ്യങ്ങളുമായിട്ട് വരുന്ന ആളുകൾ കൂടുകയാണ്. അതേപോലെ തന്നെ ഇദ്ദേഹം ഒരു സാധാരണ പാവപ്പെട്ട മനുഷ്യനായതുകൊണ്ട് ഇയാളെ പറ്റിച്ച് കുറച്ച് പൈസ സമ്പാദിക്കാൻ വേണ്ടി കൂട്ടം കൂടി പ്ലാൻ ചെയ്ത് വരുന്ന ഒരു കൂട്ടം യുവാക്കളും ഇയാളെക്കുറിച്ച് കള്ള ന്യൂസ്, പ്രിൻസിനെക്കുറിച്ച് കള്ളത്തരം എഴുതി പിടിപ്പിച്ച് അതുപയോഗിച്ച് പ്രിൻസിൻ്റെ അടുത്ത് നിന്ന് പൈസ തട്ടാൻ നോക്കുന്ന ആളുകളുമൊക്കെ അടങ്ങിയ ഒരു സമൂഹത്തെയാണ് നമ്മളിതിൽ കാണുന്നത്. അത്തരം ഒരു സമൂഹം അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഉണ്ടെന്നുള്ളത് നമ്മൾ കാലങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സമൂഹത്തിന് വലിയ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു കാര്യം, പ്രസക്തമായ ഒരു കാര്യം നമ്മുടെ മുമ്പിലിടുകയാണ്. ഇതങ്ങനെ എളുപ്പമായിട്ടൊന്നും വായിച്ചു തീരില്ല. ഈ ബുക്ക് വായിക്കാൻ നല്ല സമയമെടുക്കും. പക്ഷേ നമ്മൾ വായിക്കുന്നത് ലോക സാഹിത്യത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു എഴുത്തുകാരൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ബുക്കാണെന്നുള്ളതും, അതേപോലെ ആളുകളെ ഇത്രയധികം ആഴത്തിൽ അവരുടെ ക്യാരക്ടേഴ്സും ബിഹേവിയേഴ്സും ഒക്കെ അനലൈസ് ചെയ്യുന്ന ഒരു ബുക്ക് ഞാൻ വേറെ വായിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു യഥാർത്ഥ ജീവിതത്തിലെ ആളുകളുടെ കള്ളത്തരങ്ങളൊക്കെ അതേപോലെ എഴുതി ചേർത്തിരിക്കുന്ന ഒരു ബുക്ക് വായിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ കൊണ്ട് തന്നെ ഇത് വളരെ രസകരമായിട്ടും തോട്ട്ഫുള്ളായിട്ടും വായിച്ച് പോകാവുന്ന ഒരു ബുക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചത് പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന ബുക്കല്ലേ, അതിനകത്തെ ഞാൻ പറഞ്ഞ പോലെ കേന്ദ്ര കഥാപാത്രമായ ഫൈദോർ ദസ്തോവിസ്കിയാണ് ഇതിലെ ഓഥർ, ഇതിൻ്റെ ഓഥർ. ഈ ബുക്ക് എനിക്ക് തോന്നുന്ന ഒരുവിധം ബുക്ക് റീഡേഴ്സൊക്കെ വായിച്ചിട്ടുണ്ടാകാവുന്ന ഒരു ബുക്കാണ്. ഇനി വായിക്കാൻ ഇനിയുള്ള ജനറേഷൻ ആണെങ്കിലും ഈ ബുക്ക് അവർ വായിക്കുമായിരിക്കും. കാരണം അത്രയധികം എല്ലാ ജനറേഷനിലും വാലിഡ് ആയിട്ടുള്ള ഒരു കഥയും കഥാസന്ദർഭങ്ങളുമായിട്ട് വരുന്ന ബുക്കാണിത്. അപ്പോൾ വായിച്ചിട്ടുള്ളവർക്ക് നിങ്ങളുടെ വായന ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യാം, വായിക്കാത്തവർ ഡെഫിനറ്റ്ലി വായിക്കണം. അപ്പോൾ നിങ്ങൾ വായിക്കുമ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഡയഗ്രം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, അത് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.